നമസ്കാരം. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ കഴിഞ്ഞ വർഷത്തെ വ്യാപാര വിപണന വിതരണ മേഖലകളുടെ ക്ഷീണാവസ്ഥകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും അവസരവും ഫെബ്രുവരി മാസത്തിൽ കഴിഞ്ഞ 3-4 മാസമായിട്ട് പരിശ്രമിക്കുന്നു. എന്നിരുന്നാൽ തന്നെ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരാത്തതുകൊണ്ട് സ്വല്പം സമാധാനക്കേടുണ്ടായിരുന്നു. ഫെബ്രുവരി മാസത്തിൽ മുതൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിക്ക് ഉതകുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിത്തീരും. എന്നാൽ ഒരുപക്ഷെ അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം 5-6 മാസത്തിന് ശേഷം ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന ആത്മവിശ്വാസത്തോടുകൂടി തന്നെ പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായിത്തീരും. നഷ്ടപ്പെട്ട ഉദ്യോഗത്തിന് പകരം മറ്റൊരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. മറ്റു ചിലർക്ക് പണം തിരിച്ചു കൊടുക്കാൻ സാധിക്കാത്തത് വഴി ഭൂമി പണയം വെച്ച് കടം വാങ്ങിയതായിട്ടുള്ള സംഖ്യ തിരിച്ചു കൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. പരീക്ഷ, ഇൻ്റർവ്യൂ മുതലായവയിലെല്ലാം തന്നെ സ്വല്പം ശ്രദ്ധക്കുറവ് സംഭവിക്കുന്നത് വഴി പലപ്പോഴും അറിവുള്ള കാര്യങ്ങളാണെങ്കിലും ചില വിദ്യാർത്ഥികൾക്ക് വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറയുവാനിടയുണ്ട്. ഇത്തരുണത്തിൽ മാനസികമായുള്ള സംഘർഷം വർദ്ധിക്കുവാനിട വരുമെങ്കിലും ഒരുപക്ഷെ അതിൽ വിജയം സുനിശ്ചിതമായിട്ടുണ്ടാകും എന്നുള്ള ധാരണയോടുകൂടി ഇതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ അനുഭവഫലം ഉണ്ടാകുവാനിടയുണ്ട്. സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കിയും കൊണ്ടുള്ള ചില കരാറു ജോലികളിൽ ഒപ്പുവയ്ക്കുവാനും ഏറ്റെടുക്കുവാനുമുള്ള അവസരം വന്നു ചേരും. വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ച് വിപണന മേഖലയിൽ വിപുലമാക്കുവാനുള്ള അവസരത്തെ സ്വീകരിക്കുകയും അതൊരു കൃത്യമായിട്ടുള്ള പന്ഥാവോടുകൂടിയതായിട്ടുള്ള ജോലിക്കാരെ നിയമിച്ചുകൊണ്ട് വിപുലമാക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശുഭസൂചകങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനുള്ള അവസരം അനുകൂലമായ വിജയത്തിന് വഴിയൊരുക്കും. നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചേർത്ത് തീർക്കുവാനുള്ള അവസരത്തിനെ അനുകൂലമാക്കി തീർക്കുവാനുള്ള സാധ്യത കാണുന്നു. അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുന്നത് വഴി ഒരുപക്ഷെ വരുന്ന ചിങ്ങമാസത്തോടുകൂടി ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വല്പം നിർബന്ധമൊക്കെ മാതാപിതാക്കളോട് വേണ്ടി വരും. എന്നിരുന്നാൽ പോലും അത് ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള വിഭാഗം തന്നെ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണമുള്ള അവസരമുണ്ടായിത്തീരും. വസ്തുനിഷ്ഠമായി പഠിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും. ഗർഭം അലസുവാനിടയുള്ളതുകൊണ്ട് ഒരുപക്ഷ മാസത്തിൻ്റെ 2-ാമത്തെ പകുതിയിലും 3-ാം മാസത്തിലും ഒരു വിശ്രമ ജീവിതം നയിക്കുവാനോ ഒരുപക്ഷെ ഗൃഹത്തിലിരുന്നു കൊണ്ട് ജോലി ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജനഹിതം മറ്റൊരു വിധത്തിലായതിനാൽ ഒരുപക്ഷെ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. യാതൊരു കാരണവശാലും ആരോടും കലഹത്തിന് പോവരുത് എന്ന് പറയുന്നു. പരാജയ ഭീതിയെ അതിജീവിച്ച് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ ഏറെക്കുറെ അനുകൂലമായ വിജയം കൈവരിക്കും. സ്തുത്യർഹമായിട്ടുള്ള സേവനം കാഴ്ചവെക്കുവാനുള്ള സാധ്യത കാണുന്നു. വിദേശ ഉദ്യോഗം എല്ലാം ഉപേക്ഷിച്ച് ജന്മനാട്ടിൽ കാർഷികമായിട്ടുള്ള മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുവാനുള്ള അവസരം വന്നു ചേരുവാനൊരു യോഗം കാണുന്നുണ്ട്. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കുവാനുള്ള യോഗം കാണുന്നു. ഏതു വിധത്തിലും കഴിഞ്ഞ 5-8 മാസമായിട്ടുള്ള കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കാനുള്ള അവസരം അഥവാ മാതാപിതാക്കളോടൊപ്പം താമസിക്കാനുള്ള അവസരം അഥവാ പുത്രപൗത്രാദികളോടൊപ്പം താമസിക്കാനുള്ള അവസരം ഇവയൊക്കെ തന്നെ ഇതിൻ്റെ വെളിച്ചത്തിൽ ജോലി വേണം, പ്രവർത്തന മണ്ഡലങ്ങൾ വേണം, വ്യാപാരം വിപണനം വേണം. എന്നാൽ അതിനോട് തത്തുല്യമായിട്ടുള്ള ഒരു പ്രഥമ പരിഗണന കുടുംബജീവിതത്തിന് കൂടി നൽകുവാനുള്ള അവസരം സമാധാനത്തിന് വഴിയൊരുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. ചില ജോലിക്കാർക്കൊക്കെ തന്നെ അപ്രീതി വന്നു ചേരുവാനിട വരുമെങ്കിലും കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും ഭാവിയിലായിരിക്കും അവർക്ക് സുരക്ഷിതത്വം ഉണ്ടാകും എന്നൊരു ധാരണ നൽകിക്കൊണ്ടും പ്രവർത്തിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ അനുകൂലമാക്കി തീർക്കുവാനിടയുണ്ട്. പുതിയ ഭരണ പരിഷ്കാരം അനുകൂലമാക്കി തീർക്കുവാൻ സാധ്യത കാണുന്നു. നിഷേധാത്മകമായിട്ടുള്ള നിലപാടിൽ നിന്നും പിന്മാറി സർവർക്കും സ്വീകാര്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് വഴി സൽകീർത്തി, സജ്ജനപ്രീതി, പ്രതാപം, ഐശ്വര്യം എന്നിവ ഉണ്ടായിത്തീരും.
കുടുംബത്തിലെ സമാധാനം സ്വസ്ഥതയ്ക്ക് യോഗം കാണുന്നുണ്ട്. ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കുന്നത് വഴി ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കുവാനുള്ള ഒരു യോഗം കാണാനുണ്ട്. നിർത്തിവെച്ച വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ ഒന്നോ രണ്ടോ ചർച്ചകൾ ഈ ഫെബ്രുവരി മാസത്തിൽ നയിക്കുവാനും അതൊരു രസവ്യക്തമായുള്ള തീരുമാനം കൈക്കൊള്ളുവാനും യോഗം കാണുന്നുണ്ട്. സമാന ചിന്താഗതിയിലുള്ളവരുടെ സംസർഗമായതുകൊണ്ട് തത്തുല്യമായിട്ടുള്ള ചിന്താഗതിയിലുള്ളവർ അന്യരാഷ്ട്രത്തിലുള്ളതുകൊണ്ടും ഈ ഒരു മേഖലകളിൽ സമയബന്ധിതമായിട്ട് ഏറ്റെടുക്കുവാനും പ്രവർത്തന തലത്തിലെത്തിക്കുവാനും തീരുമാനിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ യോഗം കാണുന്നുണ്ട്. അസുഖങ്ങൾ പലതുമുണ്ടോ എന്ന അനാവശ്യമായുള്ള ആധികളെല്ലാം ഒഴിവാക്കി വിദഗ്ധമായുള്ള പരിശോധനയൊക്കെ നടത്തി പകർച്ചവ്യാധി ഒന്നും ഇല്ല എന്നറിഞ്ഞതിനാൽ ഊർജസ്വലമായി പ്രവർത്തിക്കുവാനും ചർച്ചകൾ നയിക്കുവാനുമുള്ള തീരുമാനം കൈക്കൊള്ളുകയും വളരെ ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ സന്നദ്ധത ഉണ്ടാകുകയും ചെയ്യുന്നത് ഒരുപക്ഷെ ഫെബ്രുവരി മാസം മുതൽ രേവതി നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും ഏതൊരു അനിഷ്ടാവസ്ഥകളെയും അതിജീവിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാനും രേവതി നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. നമസ്കാരം.